കടുത്ത സാമ്പത്തിക പ്രതിസന്ധി നേരിടുന്ന കെ എസ് ആർ ടി സിയിൽ വീണ്ടും പ്രത്യക്ഷ സമരത്തിനിറങ്ങുകയാണ് ഇടത് യൂണിയൻ സംഘടനകൾ സി ഐ ടി യുവും എ ഐ ടി യു സിക്കും പിന്നാലെ സമരത്തിന് ബി എം എസും പിന്തുണ പ്രഖ്യാപിച്ചിട്ടുണ്ട് എല്ലാ മാസവും അഞ്ചിനകം ശമ്പള വിതരണം നടത്തണമെന്ന് യൂണിയനുകൾ മാനേജ്മെന്റിനോട് നേരത്തെ തന്നെ ആവശ്യപ്പെട്ടിരുന്നു വിഷുവിന് മുൻപ് ശമ്പളം കൊടുത്തില്ലെങ്കിൽ ഡ്യൂട്ടി ബഹിഷ്കരിച്ച് അനിശ്ചിതകാല സമരം നടത്തുമെന്ന് യൂണിയനുകൾ നേരത്തെ തന്നെ വ്യക്തമാക്കിയിരുന്നു ഇതിനിടെയാണ് ഇടത് യൂണിയൻ സംഘടനയായ സി മാനേജ്മെന്റിനെതിരെ രൂക്ഷ വിമർശനവുമായി രംഗത്തെത്തുന്നത് പ്രാപ്തിയില്ലെങ്കിൽ മാനേജ്മെന്റിനെ പിരിച്ചുവിടണമെന്നും കിട്ടുന്ന പണം കെ എസ് ആർ ടി സി ഫലപ്രദമായി ഉപയോഗിക്കുന്നില്ലെന്നും സി ഐ ടി യു സംസ്ഥാന സെക്രട്ടറി കെ എസ് സുനിൽകുമാർ വിമർശിച്ചു സി എം ഡി യ്ക്ക് എതിരെയും യൂണിയൻ വിമർശനമുന്നയിച്ചു കൃത്യമായി ശമ്പളം ഉറപ്പാക്കുന്നതുവരെ പോരാടുമെന്നും ഇരുപത്തിയെട്ടിന് സൂചനാ പണിമുടക്കും പത്തൊൻപത് മുതൽ ചീഫ് ഓഫീസുകൾക്ക് മുന്നിൽ സമരവും നടത്തുമെന്നും സുനിൽകുമാർ വ്യക്തമാക്കി അതേസമയം എൺപത്തിയേഴ് കോടിയോളം രൂപ അനുവദിക്കേണ്ട കെ എസ് ആർ ടി സിയിലാണ് ധനവകുപ്പ് കഴിഞ്ഞ ദിവസം മുപ്പത് കോടി അനുവദിച്ചത് വിഷുദിനം പ്രമാണിച്ച് ഇന്നും നാളെയും ബാങ്ക് അവധിയായതിനാൽ ധനവകുപ്പ് അനുവദിച്ച മുപ്പത് കോടി രൂപ ഇനിയും കെ എസ് ആർ ടി സിയുടെ അക്കൗണ്ടിലെത്തിയിട്ടില്ലെന്നതാണ് മറ്റൊരു വസ്തുത സി മലയാളം ന്യൂസ് തിരുവനന്തപുരം